ഹായ് ഫ്രണ്ട്സ് ഷിബി ടെക് ടിപ്സ് യൂട്യൂബ് ഇച്ചാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻസ് നേരെ എസ് ഡി കാർട്ടിലോട്ടേക്ക് സേവ് ചെയ്യാമെന്നുള്ളതാണ് നേരെ എംബറിലേക്ക് നമുക്ക് എന്തും ഏത് അപ്ലിക്കേഷൻസ് ആണെങ്കിലും നേരെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ എസ് ടി കാർഡിലൊക്കെ സേവ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സെറ്റിങ്സിൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അതിന് മുമ്പായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ യൂട്യൂബർ ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് കിടക്കാം അതിനായിട്ട് നമ്മുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോറേജ് മാനേജ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും അതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും മുകളിലായിട്ട് തന്നെ ഡിഫോൾട്ട് റൈറ്റ് ഡിസ്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് എസ് ടി ഗാർഡ് എന്നീ രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇൻ്റർണൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നാണ് അവിടെ നിങ്ങൾക്ക് എസ് ഡി കാർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇനി മുതൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന മുഴുവൻ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ പിന്നെ വീഡിയോസൊക്കെ എസ് ഡി ആയിരിക്കും ഇനി സേവ് ആവുക എസ് ഡി കാർഡിലായിരിക്കും ഉണ്ടാവുക ഇതാണ് ഫസ്റ്റ് ട്രിക്ക് ഇത് പിന്നെ സിമ്പിളാണ് സംഭവം പക്ഷേ പലരും മനസ്സിലാക്കാതെ പോയതാണ് വിഷയം ഫാൾട്ട് റൈറ്റ് ഡിസ്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നുള്ളത് എസ് ഡി കാർഡിലോട്ടേക്ക് ആക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്സുകളൊക്കെ നേരെ എസ് ഡി കാർഡിലേക്ക് ഡൗൺലോഡ് ചെയ്യാം ഇതാണ് ഒന്നാമത്തെ ട്രിക്ക് രണ്ടാമതായിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ നിങ്ങളുടെ പിന്നെ ഡിവൈസ് സ്റ്റോറേജിൽ ഇൻസ്റ്റാൾ ചെയ്ത പിന്നെ ആപ്സുകൾ എങ്ങനെയാണ് ഈ കാർട്ടിലോട്ടേക്ക് പിന്നെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങളുടെ പിന്നെ ഫോണിലുള്ള ഈ സെറ്റിങ്സ് തന്നെ പോയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം ആപ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ആപ്സ് മാനേജ്മെൻ്റോ അല്ലെങ്കിൽ വെറുതെ ആപ്സ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് കാർഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ പിന്നെ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ പവർ ഡയറക്ടർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻഫോ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ആപ്പ് ഇൻഫോ ഇതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ബട്ടൺ ടു എസ് ഡി കാർഡ് ക്ലിയർ ഡാറ്റ ഇവിടെ നമുക്ക് ടു എസ് ഡി കാർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് നേരെ എസ് ഡി കാർഡിലോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കുക ഇതാണ് രണ്ടാമത്തെ ട്രിക്ക് അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് മാനേജ്മെൻറ്റ് പോയി ആപ്പ് സെലക്ട് ചെയ്ത് ആപ്പ് ഇൻഫോയിലേക്ക് വന്നിട്ട് ടു എസ് ഡി കാർഡ് കൊടുത്താൽ നേരെ എസ് ഡി കാർഡിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ ചെയ്ഞ്ച് ആക്കാവുന്നതാണ് മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ സെറ്റിങ്സ് തന്നെ പോയിട്ട് നിങ്ങൾക്കടിയിലോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എബൌട്ട് അല്ലെങ്കിൽ ലബൗട്ട് ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ മൊബൈലിൽ വരുന്നത് നാല് ഓപ്ഷൻസ് ആണ് സിസ്റ്റം അപ്ഡേറ്റ്സ് സ്റ്റാറ്റസ് ലീഗൽ ഇൻഫോർമേഷൻ ഡിവൈസ് ഇൻഫോർമേഷൻ നിങ്ങളുടെ നിങ്ങളുടേത് ഡിവൈസ് ഇൻഫോർമേഷനിലേക്ക് ചിലപ്പോൾ നേരെ നേരിട്ട് എത്തും ഏതാണെന്ന് അറിയില്ല നിങ്ങളതിനനുസരിച്ച് ചെയ്യുക ഡിവൈസ് ഇൻഫോർമേഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് മോ ഫോണിൻ്റെ മോഡൽ നമ്പർ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻ ആണോ ഹാർഡ്വെയർ വെയർ വെർഷൻ അതുപോലെ തന്നെ ബിൽഡ് നമ്പർ സി പി ഒ റാം റോം അത്ര എന്നൊക്കെയുള്ള പിന്നെ നമ്മുടെ മൊബൈലിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ടാകും നമുക്ക് ഇവിടെ ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിൻ്റെ മുകളിലായിട്ട് നാം ഏ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ഏ പ്രാവശ്യം ടച്ച് ചെയ്യാം അടുപ്പിച്ച് അവിടെ മോ ഏ പ്രാവശ്യം പിന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു ആപ്ലി പിന്നെ ഓപ്ഷന് നമ്മളെ സെറ്റിങ്സിൽ ഓപ്പൺ ആയിട്ടുണ്ടാകും ഇതിനാ ഇതിനു വേണ്ടിയാണ് ബിൽഡ് നമ്പർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ്റെ മുകളിൽ ഏ ഈ പ്രാവശ്യം ടച്ച് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ എബൌട്ട് ഫോൺ എന്നതിൻ്റെ മുകളിലായിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മുകളിലായിട്ട് ഈ ഓഫ് എന്നുള്ളത് ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു പിന്നെ അലോ ബട്ടൺ ചോദിക്കുക അത് ഓക്കെ കൊടുത്തതിന് ശേഷം കടിയിലോട്ട് വന്ന് കഴിഞ്ഞ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആപ്സ് എന്നുള്ള ഒരു സബ് ടൈറ്റിൻ്റെ അഡ്ഡായിട്ട് ഡോൺ കീപ്പ് ആക്ടിവിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് ഷോൾ എൻ ആർസ് എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ എൻ്റെ മൊബൈലിൽ ഇത് കാണിക്കുന്നില്ല കേട്ടോ ചില മൊബൈലിൽ ഇത് കാണിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ചില മൊബൈലിൽ പിന്നെ പഴയ മൊബൈലിൽ ഇത് കാണിക്കുന്നില്ല നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കുക അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോ അല്ലെങ്കിൽ വോയിസ് ആപ്സ് എക്സ്റ്റേണൽ കാർഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾ കണ്ടറിന് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് മൂന്ന് ട്രിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതൊന്ന് ചെയ്തൊക്കെ ഉപകാരമായെങ്കിൽ നിങ്ങൾ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം പുതിയൊരു വീഡിയോയിലേക്ക് കാണാം ഗുഡ് ബൈ